ഹായ് അലിയാണ്. നമ്മളെല്ലാവരും ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അടുത്ത് വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു ഹർഷം മോന്റെ കഥയാണത്. കഥയല്ല, ജീവിതമാണ്. അതായത് ജന്മനാ തന്നെ നടക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു ഹർഷം മോന്. അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ രണ്ട് കൈയും കാലും കുത്തിയിട്ടാണ് കുഞ്ഞ് നടന്നിരുന്നത്. രക്ഷിതാക്കളാണെങ്കിലും ഒത്തിരി വിഷമിച്ചു ഇതുകൊണ്ട് തന്നെ. പക്ഷെ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു ചികിത്സിക്കാൻ. എങ്കിലും അവർ ഒത്തിരി ഡോക്ടർമാരെ അടുത്തേക്ക് ചെന്നു. പല ഡോക്ടർമാരും പറഞ്ഞത് ഒട്ടും നടക്കാൻ സാധ്യതയില്ല എന്നാണ്. നടക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി സമയം പിടിക്കുമെന്ന് പറഞ്ഞവരുമുണ്ട്. അവസാനം ഇവർ ഈ കുഞ്ഞിനെ സ്പെഷ്യൽ അംഗൻവാടിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പൊ ഈ സ്പെഷ്യൽ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അറിയില്ല. കാരണം അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ള ജില്ലയിലൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ ഈ സ്പെഷ്യൽ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഈ ഒരു പ്രത്യേക ഫിസിയോതെറാപ്പിയും ഒരു പ്രത്യേക പരിചരണത്തിലൂടെ എല്ലാം അവരെ മുഖ്യധാരയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഈ സ്പെഷ്യൽ അംഗൻവാടി. ഇവിടെ ഈ കുഞ്ഞിനെ എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിരുന്നത് നമ്മൾ ശില്പ മാഡം ആണ്. അപ്പോൾ ഇതിലെ നായിക ശില്പ മാഡം ആണ്. അപ്പൊ ശില്പ മാഡം ആണ് ഒരിക്കലും ഡോക്ടർമാർ നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഒരു വർഷത്തിനകം എഴുന്നേൽപ്പിച്ച് നടത്തിയത്. കുഞ്ഞ് സംസാരിക്കുകയില്ലായിരുന്നു, ആ കുഞ്ഞിനെ സംസാരിക്കാനും പ്രാപ്തിയാക്കി. അത് മാത്രമല്ല, ഈ കുഞ്ഞ് ആദ്യമായിട്ട് നടന്നത് നമ്മൾ ശില്പ മാഡത്തിനെ കൈപിടിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ ഈ നമ്മുടെ സ്പെഷ്യൽ അംഗൻവാടിയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. എങ്ങനെയാണ് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ശില്പ മാഡം നടത്തിയത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പം കുഞ്ഞിന്റെ അമ്മ സുനിതയും ഉണ്ട്, ശില്പ ടീച്ചറും ഉണ്ട്. ഇവരോട് എന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക്. അപ്പൊ ഇവിടെ ഉള്ളത് ഹർഷന്റെ ഓറ്റുമ്മയും പറ്റമ്മയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എങ്ങനെയാ ഹർഷനെ പ്രസവിച്ച സമയത്ത് എങ്ങനെയായിരുന്നു? കെടുക്കുന്നു. പിന്നെ ഒരു ഒന്നൊരു വയസ്സാകുമ്പോഴാണ് ചന്തിട്ട് ഇറങ്ങിയിട്ട്. പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും രണ്ട് കൈയും കുത്തി കാലും കുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങനെ വന്നത്. തുടങ്ങിയത് പക്ഷെ അതിന്റെ വിജയം കണ്ടതോടുകൂടി അത് നമ്മളിങ്ങനെ തുടർന്നും കൊണ്ട് പോരുന്നു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ ഇനി അത് കേരളം മൊത്തം വരാൻ സാധ്യത? മൊത്തം വരാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളിൽ ഇവിടെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. കുഞ്ഞുങ്ങള് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് സ്പെഷ്യൽ നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു വിജയം തന്നെയാണ്. സ്പെഷ്യൽ സ്കൂളുകൾക്ക് പോകേണ്ട കേസുകൾ മാത്രമേ കുറച്ചാളുകളെ പോകുന്നുള്ളൂ, ബാക്കിയുള്ള കുട്ടികളൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് തന്നെ മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ. അതെ, കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2016 മുതൽ എത്ര പ്രോജക്ട്? എത്ര നമ്മളിവിടെ കോഴിക്കോട് ജില്ലയിൽ 75 സ്പെഷ്യൽ അംഗൻവാടികളുണ്ട്. അതായത് ഇപ്പൊ എൻ്റെത് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ അംഗൻവാടി, പിന്നെ 2 സാറ്റലൈറ്റ് അംഗൻവാടി, അങ്ങനെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് 3 സ്പെഷ്യൽ അംഗൻവാടി എന്നുള്ള രീതിയിൽ 75 സ്പെഷ്യൽ അംഗൻവാടികൾ കോഴിക്കോട് ജില്ലയിൽ. നിങ്ങളിപ്പോ 3 അംഗൻവാടിയിൽ അറ്റൻഡ് ചെയ്യണം? ഞാനിപ്പോ 3 അംഗൻവാടിയിൽ അറ്റൻഡ് ചെയ്യണം. ഇവര് ഒരു വെളിപ്പെടുത്തൽ നടത്തി കുട്ടിന്റെ അമ്മ. അതായത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു നടക്കാൻ സാധ്യത വളരെ കുറവാണെന്ന്, നടക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇവര് പറഞ്ഞത്. അവരോട് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഇവര് നിങ്ങളോട് പറഞ്ഞിരുന്നോ നടക്കാൻ സാധ്യത? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കുട്ടീനെ ആദ്യമായിട്ട് കാണായിരുന്നു. ഈ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ 2011 ആ ഒരു കാലയളവ് മുതലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിന് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം നമ്മളടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതെനിക്ക് ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അവരെ വേറെ സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞയച്ചത്. പക്ഷെ നമ്മുടെ വാക്ക് കേട്ട് അവർ പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ അവർക്കത് തുടരാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ എത്ര എന്ത് ട്രെയിനിങ് എന്ത് കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല, നമ്മൾ കുറച്ചൊരു സ്നേഹം കൂടി അതിൽ കൂട്ടി കൊടുത്താൽ അതിന് ഏറെ ഇരട്ടി മധുരമുണ്ടാവും. അവർ നമ്മളടുത്ത് വന്നിട്ട് എന്തെങ്കിലും നമുക്കതൊരു പ്രോഗ്രസ് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ വരുന്നത് നഷ്ടമല്ല. അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ തെറാപ്പി ഒന്നും അധികം തുടങ്ങിയിട്ടില്ല. ഞാനും മോനുമായിട്ട് തന്നെ ചെറിയൊരു അടുപ്പം വേണം. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ അവരോട് CRC ഹാൻസ് പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നതാണ്. അപ്പം പിന്നെ എനിക്കിവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കൂടുതൽ ഞാൻ അവിടെ അടുക്കാൻ തുടങ്ങി. അപ്പം ജന്മം കൊണ്ട് ഞാൻ 2 കുട്ടികൾക്ക് അമ്മയാണ്. പക്ഷെ കർമ്മം കൊണ്ട് ഒരുപാട് മക്കൾക്ക് അമ്മയാണ്. ഒരുപാട് എന്താ അമ്മമാർക്ക് സഹോദരിയായിട്ടും അങ്ങനെ പോകുന്നു. ഒരു ഈ ഒരു പ്രൊജക്റ്റിൽ വന്നതിന് ശേഷം നമുക്ക് രക്ഷിതാക്കളായിട്ട് ഒരു ആത്മബന്ധം, ഏറ്റവും താഴെ തട്ടിലുള്ളൊരു ആൾക്കാരാണല്ലോ. കൂടെ പറപ്പാണ്, ദൈവം ആണെന്നൊക്കെയാണ് സുനിത പറയുന്നത്. ഏതായാലും
എന്നാ ശരി, ഞാന് വരാം മാഡം. കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ടാണ്, അവന് കപക്കെട്ടൊക്കെ ആയിട്ട് വന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടലെല്ലാം കൂടി, പിന്നെ വീട്ടിൽ തന്നെ നിർത്തിയാലേ അധികം കുറച്ചുകൂടി കൂടുകയുള്ളൂ. ഇവിടെ അമ്മ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞത്. ശരി എന്നാല്, ഓക്കെ, ബൈ ബൈ.